പ്രേമിച്ച പെണ്ണിനെ സ്വന്തമാക്കാൻ തട്ടാൻ ഒരു കളി കളിച്ചു. എന്നാൽ പ്രേമിച്ച പെണ്ണോ അതിനേക്കാൾ വലിയ കളി കളിച്ചു. കഥാന്ത്യം പക്ഷേ തട്ടാൻ തട്ടി. മലയാളക്കര ഇതുവരെ കണ്ടുപിടിക്കാത്ത സിനിമ പൊന്മുട്ടയിടുന്ന താറാവ്. ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് എവരിബഡി, ദിസ് ഈസ് ശ്രീനാഥ് നന്ദിപുലം. ഞാൻ കണ്ട സിനിമ എന്ന സെഗ്മെന്റിലെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. രഘുനാഥ് പലേരി എഴുതി സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത സിനിമയാണ് പൊന്മുട്ടയിടുന്ന താറാവ്. ഈ സിനിമ അനൗൺസ് ചെയ്ത സമയത്ത് ഇതിന്റെ പേര് ഇതല്ലായിരുന്നു, പൊന്മുട്ടയിടുന്ന തട്ടാൻ എന്നായിരുന്നു പേര്. തട്ടാൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് കുറച്ച് പ്രതിഷേധങ്ങളൊക്കെ വന്നപ്പോ പേര് മാറ്റി പൊന്മുട്ടയിടുന്ന താറാവ് എന്നാക്കി. കൂടെ സത്യൻ അന്തിക്കാട് ഇങ്ങനെ കൂടി ചേർത്തു, താറാവുകൾ പ്രതിഷേധിക്കില്ലെന്ന് കരുതുന്നു. ഈ സിനിമ കാണാത്ത മലയാളികൾ ഉണ്ടാവില്ല, ഇതിന്റെ കഥ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. തട്ടാൻ ഭാസ്കറിന് സ്നേഹലതയോട് സ്നേഹം, സ്നേഹലതയും ഭാസ്കരനും കൂടി കല്യാണം കഴിക്കാൻ വേണ്ടി അവരൊരു ഐഡിയ കണ്ടെത്തുന്നു. ഭാസ്കരൻ 10 പവന്റെ ഒരു മാല സ്നേഹലതയ്ക്ക് പണിത് കൊടുക്കുന്നു. മാല കിട്ടിയ വഴിക്ക് സ്നേഹലത മറുകണ്ഠം ചാടി അച്ഛനും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഗൾഫുകാരൻ പവിത്രനെ കല്യാണം കഴിച്ച് അയാളുടെ കൂടെ പോകുന്നു. ഭാസ്കരൻ പിന്നെ ഒരു സ്വർണ്ണക്കടയൊക്കെ നടത്തി ജീവിക്കുന്നു. പിന്നീട് പവിത്രന് ഗൾഫിലത്തെ ജോലി പോവുകയും നാട്ടിൽ വന്നൊരു ലോറി വാങ്ങാൻ ഇതേ മാലയുമായി തട്ടാൻ ഭാസ്കരന്റെ അടുത്തെത്തുകയും ഭാസ്കരൻ അത് ഉരച്ചു നോക്കി അത് സ്വർണമല്ല, സ്വർണം പൂശിയ ചെമ്പാണെന്ന് പറയുകയും പിന്നീട് ആകെ കശപശയാവുകയും അവസാനം എല്ലാം പറഞ്ഞ് കോംപ്ലിമെന്റ് ആവുന്നതാണ് ഈ സിനിമ. പക്ഷെ ഈ പറഞ്ഞതിനപ്പുറം സിനിമയിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്, അവയെപ്പറ്റി പറയാനാണ് ഈ വീഡിയോ. ഒരു സത്യൻ അന്തിക്കാട് സിനിമയിലെ എല്ലാ ചേരുവകളും കൃത്യമായിട്ട് ചേരുമ്പടി ചേർന്ന ഒരു സിനിമ തന്നെയാണ് പൊന്മുട്ടയിടുന്ന താറാവ്. ഇതില് ചായക്കട നടത്തുന്ന മാമുക്കോയുണ്ട്, പശുക്കളുടെ പിന്നാലെ ഓടുന്ന ഒടുവിൽ ഉണ്ണികൃഷ്ണനുണ്ട്, പിന്നെ നാട്ടിലെ വെളിച്ചപ്പാടായിട്ട് ജഗതിയുണ്ട്, നാട്ടു പ്രമാണിയായിട്ട് ശങ്കരാടിയുണ്ട്, ഒരു പ്രധാനപ്പെട്ട പണിക്കരായിട്ട് ഇന്നസെന്റ് ഉണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും സമ്പൽ സമൃദ്ധം. സിനിമയുടെ ഏറ്റവും അടിപൊളി ഫാക്ടറായിട്ട് എനിക്ക് തോന്നിയ കാര്യം ഇതിന്റെ എഴുത്താ. സ്പൂൺ ഫീഡിംഗ് എന്നൊരു സംഗതിയെ ഇതിലില്ല, ഒന്നും നമ്മൾക്ക് പറഞ്ഞു തരുന്നില്ല. ശ്രദ്ധിച്ച് സിനിമ കണ്ടാൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും പറ്റും. ഇതിന്റെ എഴുത്ത് അങ്ങനെയാണ്. അതിലെ ഒരു എക്സാമ്പിളാണ് സിനിമ തുടങ്ങുമ്പോൾ ഇന്നസെന്റിന്റെ പണിക്കർ എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ വീടിന്റെ മതിലിലെ ബോർഡ് കാണിക്കുന്നുണ്ട്, ജ്യോതിഷ മാന്ത്രിക രത്നം PV പണിക്കർ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ സിനിമയിൽ ഒരു സ്ഥലത്തും ഈ വാക്ക് ഉപയോഗിക്കുന്നേയില്ല, ഒരു സ്ഥലത്ത് ഒഴികെ. പവിത്രൻ സ്വർണമാലയുടെ കാര്യമൊക്കെ അറിഞ്ഞ് തിരിച്ച് വീണ്ടും സ്നേഹലതയെ പണിക്കരുടെ വീട്ടിൽ കൊണ്ടാക്കുമ്പോൾ നാട്ടുകാരി കേൾക്കെ പറയുന്നുണ്ട്, എല്ലാവരും അറിയട്ടെ ജ്യോതിഷ മാന്ത്രിക രത്നത്തിന്റെ മഹിമ എന്ന്. ആ സമയത്ത് മാത്രമാണ് ഈ വാക്ക് ഉപയോഗിക്കുന്നത്. ഇന്നത്തെ സിനിമയിലാണെങ്കിൽ ജ്യോതിഷ മാന്ത്രിക രത്നം എന്ന് പറഞ്ഞിട്ടൊരു 4 പേരെ കൊണ്ടെങ്കിലും ഓൾറെഡി അത് പറയിപ്പിച്ച് വെച്ചിരുന്നേനെ. അതുപോലെ തന്നെയാണ് പല ക്യാരക്ടറിന്റെയും എസ്റ്റാബ്ലിഷ്മെന്റ്. അതിലും 1-2 ഉദാഹരണങ്ങളുണ്ട്. ഈ ഇന്നസെന്റിന്റെ പണിക്കരുടെ കാര്യം തന്നെ എടുത്താൽ അമ്മയും മകളും സ്വർണത്തിന്റെ കാര്യം പറഞ്ഞ് ശല്യം ചെയ്യുമ്പോൾ ഇന്നസെന്റിന്റെ പണിക്കര് പറയുന്നുണ്ട്, അയൽവക്കത്തൊരു തട്ടാനുണ്ടായാൽ പണിക്കന്മാർക്കാണല്ലോ കഷ്ടകാലം. എന്നാൽ സ്നേഹലതയ്ക്ക് തട്ടാൻ ഭാസ്കരന്റെ കയ്യിൽ നിന്ന് ആ മാല കിട്ടിയതിനു ശേഷം അയൽവക്കത്തൊരു തട്ടാനുള്ളത് പണിക്കന്മാർക്കൊരു ഐശ്വര്യമായിട്ട് കൂട്ടിയാൽ മതി എന്നാണ് പണിക്കരുടെ ഭാഷ്യം. അപ്പോൾ തന്നെ ഇങ്ങനെ അവസരവാദിയാണെന്നും ആവശ്യം വന്നു കഴിഞ്ഞാൽ കാലുമാറാൻ നല്ല വിദഗ്ധനാണെന്നും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ശങ്കരാടിയുടെ കഥാപാത്രം. നാട്ടിലെ പ്രമാണിയാണ് മാന്യനാണ് മാധവൻ നായർ. ദേവയാനി എന്ന് പറഞ്ഞ സ്ത്രീയെ പകല് കണ്ണെടുത്ത മൂപ്പർക്ക് കണ്ടുകൂടാ. ദേവയാനിയാണെങ്കിൽ നാട്ടിൽ ഒരുപാട് പുരുഷന്മാരായിട്ട് അടുപ്പുള്ള ആളാണ്. നാട്ടിലെ പുരുഷന്മാര് സന്തോഷവും സമാധാനവും സംതൃപ്തിയൊക്കെ പങ്കുവെക്കുന്നതും വീണ്ടെടുക്കുന്നതൊക്കെ ദേവയാനിയുടെ അടുത്ത് ചെന്നിട്ടാണ്. അപ്പൊ ദേവയാനിയെ കാണുമ്പോൾ മാധവൻ നായർ ശങ്കരാടിയുടെ കഥാപാത്രം പറയുന്നുണ്ട്, അശ്രീകരം, ഇവയൊക്കെ നാട്ടിൽ നിന്ന് അടിച്ചോടിക്കണം, അടുത്ത പഞ്ചായത്ത് കൂടട്ടെ എന്നൊക്കെ. പക്ഷെ രാത്രി ഒരു പൊതി പരിപ്പുവടയുമായി ദേവയാനിയുടെ അടുത്തേക്ക് ചെല്ലുന്ന മാധവൻ നായരുടെ കഥാപാത്രത്തെ നമുക്ക് കാണാൻ പറ്റും. ഇനിയും ഒരു ഉദാഹരണം പറഞ്ഞാൽ നാട്ടിലെ വെളിച്ചപ്പാടാണ് ജഗതി. നാട്ടിലെ ആൾക്കാരുടെ പ്രശ്നങ്ങളെല്ലാം കലിതുള്ളി കൽപ്പന പറഞ്ഞ് പരിഹാരം പറഞ്ഞു കൊടുക്കുന്ന ആളാണ്. പക്ഷെ ദേവയാനിയുടെ ഒപ്പം ഇരിക്കുമ്പോൾ അങ്ങേര് പറയുന്നുണ്ട്, ഇത് കലിയുഗമാണ്, ഇവിടെ പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്ന്. വയറ്റിപ്പഴപ്പാണ് മുഖ്യം പിഗിലെ. സിനിമയിൽ സ്ത്രീകളെ കാണിച്ചിരിക്കുന്ന രീതിയും കുറച്ച് രസകരമാണ്. ഈ പഴയകാല സിനിമകളിൽ അന്നത്തെ സൊസൈറ്റിയിലെ ആൾക്കാരെങ്ങനെയാണോ കാര്യങ്ങൾ കണ്ടിരുന്നത് അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ എന്തായാലും ഉണ്ടാവുമല്ലോ. സിനിമയിലെ മിക്ക സ്ത്രീകളും, അതായത് ഭാഗ്യരഥി എന്ന് പറഞ്ഞ പണിക്കരുടെ ഭാര്യ, തട്ടാൻ ഭാസ്കരൻ്റെ അമ്മ, തട്ടാൻ ഭാസ്കരൻ്റെ പെങ്ങൾ, അതുപോലെ സ്നേഹലത എന്ന് പറഞ്ഞ കഥാപാത്രങ്ങളൊക്കെ ഒരു പുരുഷ മേധാവിത്വ സൊസൈറ്റിയെ അതുപോലെ തന്നെ അംഗീകരിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. അതായത് അവരൊക്കെ ഹൗസ് വൈഫ്സ് ആണ്. തട്ടാൻ ഭാസ്കറിന്റെ പെങ്ങളും ആരെങ്കിലും കല്യാണം കഴിച്ച് ഹൗസ് വൈഫ് ആവാൻ നിൽക്കുന്ന ഒരു കുട്ടിയായിട്ട് തന്നെയാണ് നമുക്ക് തോന്നുക. എന്നാൽ ഡാൻസ് സ്കൂൾ നടത്തുന്ന പാർവതി ടീച്ചർ ഉണ്ട്,
ടീച്ചറുടെ വരുമാനം കൊണ്ടാണ് ടീച്ചറുടെ കുടുംബം കഴിയുന്നത്, അച്ഛന് വയ്യ. അപ്പൊ ഒരു വർക്കിംഗ് വുമൺ എന്ന് പറഞ്ഞൊരു സംഗതിയും സിനിമയിൽ അവിടെ കാണിക്കുന്നുണ്ട്. അവസാനം തട്ടാൻ ഭാസ്കരൻ ഇഷ്ടപ്പെടാൻ പോകുന്നതും ഈ പാർവതി ടീച്ചറെ തന്നെയാണല്ലോ. സിനിമയുടെ മറ്റൊരു പ്രത്യേകത ഇതിൽ നർമ്മം പറഞ്ഞിരിക്കുന്ന രീതിയാണ്. വളരെ സട്ടിലായിട്ടുള്ള കുറെ നർമ്മ മുഹൂർത്തങ്ങൾ ഈ സിനിമയിലുണ്ട്. അതുപോലെ തന്നെ കുറെ ഒറ്റവരി നർമ്മ സംഭാഷണങ്ങളുണ്ട്. വളരെയധികം നമ്മളെ ഇപ്പോഴും ചിരിപ്പിക്കുന്ന രീതിയിലാണ് അതിൻ്റെ പ്ലേസ്മെന്റുകളെല്ലാം. തട്ടാൻ ഗോപാലൻ മരിച്ചതിന് ശേഷം നാട്ടുകാരെല്ലാവരും ഓടിക്കൂടി. ഭാസ്കരൻ എത്തിയപ്പോഴാണ് മനസ്സിലാവുന്നത് തട്ടാൻ ഗോപാലൻ മരിച്ചിട്ടില്ല എന്ന്. ആ സമയത്ത് ഒരു ഡയലോഗ് ഉണ്ട്. എന്റെ അച്ഛൻ ഒന്നും സംഭവിച്ചിട്ടില്ല, എല്ലാരും കൂടി ബഹളം വെച്ച് അച്ഛനെ കൊല്ലാതിരുന്നാ മതി, സമയം വരുമ്പോ അച്ഛൻ അറിയാം മരിക്കാൻ. ഇതുപോലെ നിരവധി സന്ദർഭങ്ങൾ സിനിമയിലുണ്ട്. പാർവതി ടീച്ചറുടെ അച്ഛൻ ആശുപത്രിയിലായപ്പോൾ തന്റെ കമ്മലൂരി വിൽക്കാൻ തട്ടാൻ ഭാസ്കരന്റെ അടുത്തെത്തുകയും ഭാസ്കരൻ അത് ഹാജിയാരോട് പറയുകയും ഹാജിയാര് ഭാസ്കരന് പൈസ കൊടുക്കുകയും കമ്മല് വിൽക്കണ്ട എന്ന് ഉപദേശിക്കുകയും ചെയ്തു. ചെയ്തു കൊടുത്ത ഉപകാരത്തിന് ടീച്ചർ ഭാസ്കരനോട് നന്ദി പറഞ്ഞു. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന്. ആ സമയത്ത് ഭാസ്കരൻ പറഞ്ഞ മറുപടി നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ കൊള്ളും. ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല. മറക്കണം, മറന്നേ പറ്റൂ. ഓർമ്മിക്കാൻ വേണ്ടി ഞാനിപ്പോ ആർക്കും ഒന്നും ചെയ്തു കൊടുക്കാറില്ല. തന്റെ ജീവിതത്തിൽ വന്ന അനുഭവങ്ങളെ അത്രമേൽ നന്നായി തന്നെ ഭാസ്കരൻ ഉൾക്കൊണ്ട് അതിൽ നിന്ന് പാഠങ്ങൾ പഠിച്ചുവെന്ന് നമുക്ക് ഈ ഡയലോഗ് കേട്ടാ അറിയാം. ഹാജിയാർ വലിയ ധനികനാണെന്നും മനുഷ്യസ്നേഹിയാണെന്നും സഹായ മനസ്കനാണെന്നൊക്കെ സിനിമയിൽ ഒരുപാട് സ്ഥലത്ത് ഒരുപാട് സന്ദർഭങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. മൂപ്പർക്ക് ഇപ്പോഴുള്ള ഭാര്യ മൂന്നാമത്തെയാണ്. ആദ്യത്തെ രണ്ട് ഭാര്യമാരും ആരുടെയൊക്കെയോ ഒപ്പം ഒളിച്ചോടിപ്പോയി. അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ ഭാര്യയെ പുറത്തിറക്കാറില്ല ഹാജിയാർ. നാട്ടുകാരോട് പറയാ ഭാര്യയ്ക്ക് നിങ്ങളാരെയും കാണാൻ താല്പര്യമില്ല എന്നാണ്. പക്ഷെ സത്യാവസ്ഥ അതല്ലല്ലോ. നല്ല സയന്റിഫിക് ടെമ്പറുള്ള ആളും കൂടിയാണ് ഹാജിയാർ. അതെന്താണെന്നല്ലേ, ജലഗണങ്ങളിൽ സൂര്യരശ്മി തട്ടിയാൽ മഴവില്ല് കാണാമെന്ന് ഹാജിയാർ പറയുന്നുണ്ട്. പക്ഷെ പറയുന്നത് അങ്ങനെയല്ല, ഭാര്യയ്ക്ക് നേർച്ചയും മഴവില്ലൊക്കെ കാണണമെന്ന ആശ പറഞ്ഞപ്പോൾ ഹാജിയാർ പറഞ്ഞത് നിനക്ക് മഴവില്ല് കാണണമെങ്കിൽ വെള്ളം ദാ ഇങ്ങനെ എടുത്തിട്ട് പുറത്തേക്ക് അങ്ങനെ ഊതിയാ മതി, അപ്പൊ കാണാം അതിൽ മഴവില്ല് എന്നാണ്. പക്ഷേ വെയിലുണ്ടാവണം എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. എന്താല്ലേ, സിനിമയുടെ കഥാഗതിയെ കാര്യമായി സ്വാധീനിക്കുന്നില്ലെങ്കിലും വളരെയധികം ചിരിക്കാനും ചിന്തിക്കാനുമുള്ള മുഹൂർത്തങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന രണ്ട് കഥാപാത്രങ്ങൾ ഈ സിനിമയിലുണ്ട്. അതാ ചായക്കട നടത്തുന്ന അബൂബക്കറും ചായക്കടയിൽ ജോലി ചെയ്യുന്ന പാപ്പിയുമാണ്. പാപ്പി ഹാജിയാരുടെ കയ്യിൽ നിന്ന് പശുവിനെ വാങ്ങി മറച്ചു വിൽക്കാൻ ശ്രമിക്കുകയാണ്. അതാണ് പാപ്പിയുടെ ജോലി. ആ പാപ്പി പശുവിനെ വാങ്ങി ആദ്യം കൊണ്ടുവന്ന് തൊഴിയിക്കുന്നത് ഭഗവതിയുടെ മുമ്പിലാണ്. എന്നാൽ പാപ്പി വിളിക്കുന്നതെല്ലാം അന്തോണീസ് പുണ്യാളച്ചനെയാണ്. അങ്ങനെ കാര്യമായ മതസ്പർദ്ധയോ മതവിദ്വേഷമൊന്നും ഇല്ലാത്ത, ഒരേ നാട്ടിൽ ഒരുമിച്ച് ഐക്യത്തോടെ ജീവിക്കുന്ന ഒരു നല്ല മനുഷ്യനാണ് പാപ്പി. അബൂബക്കറുടെ കാര്യം അതിലും രസമാണ്. അബൂബക്കർക്ക് സ്വന്തമായിട്ട് ചായക്കടയുണ്ട്. പക്ഷേ മൂപ്പര് നാട്ടുകാരുടെ എല്ലാവരുടെയും പ്രശ്നത്തിൽ കയറി ഇടപെടും. അങ്ങനെ വരുമ്പോൾ ഈ ചായക്കടയിൽ ഇരിക്കാൻ മൂപ്പർക്ക് നേരമൊന്നുമില്ല. ഇതിൽ നിന്ന് എന്തെങ്കിലും ലാഭം കിട്ടിയിട്ടാണോ ഇങ്ങനെ ജീവിക്കണമെന്ന് നമുക്ക് സംശയം തോന്നിപ്പോവും. കാരണം എല്ലാ ഫ്രെയിമിലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അബൂബക്കറിന് ചിരിച്ചിരിക്കുന്ന ഒരു തല അവിടെ കാണാം. ജോൺസൺ മാഷ്ടർ സംഗീതത്തിൽ ഒ എൻ വി കുറുപ്പ് രചിച്ച രണ്ട് കിടിലൻ പാട്ടുകളാണ് ഈ സിനിമയിലുള്ളത്. ആകെ രണ്ട് പാട്ടുകളുള്ളൂ, രണ്ടും സൂപ്പർ ഹിറ്റാ. കുന്നിമണി ചെപ്പ് തുറന്ന് എന്ന് പാടുന്ന ചിത്രചേച്ചി പാടിയ പാട്ടുണ്ട്. ഈ സിനിമയിൽ എല്ലാവരും കേട്ടിരിക്കാൻ സാധ്യതയുള്ള ഒരു പാട്ടാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഇതിൽ യേശുദാസ് ദാസേട്ടൻ പാടിയ പാട്ടാണ്, തീയുരുക്കി തൃത്തകിടാക്കി എന്ന് തുടങ്ങുന്ന പാട്ട്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള, ഒരുപാട് തവണ കണ്ടിരുന്നാലും മടുക്കാത്ത സിനിമയാണ് പൊന്മുട്ടയിടുന്ന താറാവ്. മലയാളിക്ക് നല്ല ഗൃഹാതുരത്വം സമ്മാനിക്കുന്ന സിനിമകളാണ് പഴയ സത്യനേന്ദിക്കാട് സിനിമകളെല്ലാം. ഇതും അതിൽ നിന്ന് വ്യത്യസ്തമല്ല. പൊന്മുട്ടയിടുന്ന താറാവ് എന്ന് യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഈ സിനിമയുടെ ലിങ്ക് കിട്ടും. രണ്ടോ മൂന്നോ ലിങ്കുകൾ ലഭ്യമാണ്. ഒന്നിൻ്റെയും ക്ലാരിറ്റി അത്ര നല്ലതല്ല. ഒ ടി ടി പ്ലാറ്റ്ഫോംസിലൊന്നും ഈ സിനിമ ലഭ്യമായിട്ട് എനിക്കറിയില്ല. യൂട്യൂബിൽ എന്തായാലും അവൈലബിൾ ആണ്. ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കാം. അപ്പോൾ അടുത്ത സിനിമയുടെ വിശേഷമൊക്കെ ആയിട്ട് വീണ്ടും വരാം. കാണാം.